ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ റിവ്യൂ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വിൻഡോ 10 ഓട്ടോമാറ്റിക്കൽ അപ്ഡേറ്റ് അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഐക്കോൺ ചെറുതായിരുന്ന ലാർജ് ഐക്കോൺ ആക്കണം. ജസ്റ്റ് ഞാൻ എനിക്ക് ലാർജ് സ്ക്രീനിലാണ് ഇരുന്നത്, അതുകൊണ്ട് ഞാൻ അത് ക്ലിക്ക് ചെയ്തില്ല. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം അഡ്മിനിസ്ട്രേഷൻ ടൂൾ, അതിൽ പോയി ക്ലിക്ക് ചെയ്യണം. അതിൽ സർവീസസ് എന്ന് കിടക്കും, അത് ക്ലിക്ക് ചെയ്യണം. അടുത്ത് സ്ക്രോൾ ചെയ്ത് വരണം താഴോട്ട്. അതിന്റെ താഴെ വിൻഡോ അപ്ഡേറ്റ് എന്ന് ഒരു സർവീസ് കിടക്കും, അതിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ താഴെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതിനെ ക്ലിക്ക് ചെയ്യുമ്പം ആ വിൻഡോ അപ്ഡേറ്റ് എന്ന് സ്റ്റോപ്പ് ആവാൻ തുടങ്ങും. അത് കുറച്ച് വെയിറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് ലോഡായതിനു ശേഷം ഡിസേബിൾ ചെയ്യണം. അടുത്ത് കട്ട് ചെയ്യണം എല്ലാത്തിനെയും. അടുത്ത് സെർച്ചിൽ പോയിട്ട് ഇതിൽ പോയി MMT എന്ന് പറയുന്ന കമാൻഡ് അടിച്ചാൽ മതി. അപ്പം ഫയലിൽ പോയിട്ട് നമുക്ക് ആഡ് റിമൂവ് സ്നാപ്പ് ഇൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. അതിൽ പോയിട്ട് നമുക്ക് ഗ്രൂപ്പ് പോളിസി ഓബ്ജക്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം അടുത്ത ഓക്കെ ക്ലിക്ക് ചെയ്യണം. അതിന് ശേഷം ഞാൻ ചെയ്യുന്നതിന് ക്ലിയർ ആയിട്ട് നോക്കിയിട്ടിരുന്നാൽ മതി. അടുത്ത് ആ വിൻഡോ അപ്ഡേറ്റ് ഉണ്ടല്ലോ, അതിനെ ക്ലിക്ക് ചെയ്യണം. അതിന് ശേഷം അതിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ആ സെറ്റിംഗ്സിനെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നോട്ട് കോൺഫിഗറേറ്റഡ് എന്നായിരിക്കും, അതിനെ മാറ്റിയിട്ട് ഡിസേബിൾ ചെയ്താൽ മതി. നമുക്ക് അപ്ലൈ കൊടുത്തിട്ട് നമുക്ക് ഓക്കെ ചെയ്യാം. നമുക്ക് ക്ലോസ് ചെയ്യുമ്പം നമുക്ക് ഈ സെറ്റിംഗ്സിനെ സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. നമ്മൾ S കൊടുക്കണം. ഇത് യൂസ്ഫുൾ ആയിരിക്കുന്നത് ഹാക്ക് വിൻഡോ 10 ഒക്കെ ഇട്ടിരിക്കുന്നവർക്കാണ്. ഹാക്ക് വെർഷൻ ഇട്ടിരുന്നാൽ നെറ്റൊക്കെ ഓൺ ചെയ്യുമ്പം നിറയെ നെറ്റൊക്കെ വേസ്റ്റ് ആയി പോകും ഈ അപ്ഡേറ്റിന് വേണ്ടി. അതുകൊണ്ട് നമുക്കിത് ഓഫാക്കി ഇട്ടിരുന്നാൽ നെറ്റൊന്നും അത്ര എടുക്കില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ. ശരി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ റിവ്യൂലിംഗ് ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക.